ഒരു വർഷത്തിനകം ചെയ്യാൻ വേണ്ടി പറ്റി എന്നുള്ള സംതൃപ്തിയും ഉണ്ട്. ഒരു സ്ത്രീ മേയറായി വരുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള പ്രതീക്ഷകൾ, ആ തരത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി എന്തൊക്കെ പദ്ധതികൾ ചെയ്യാൻ കഴിഞ്ഞു? ഇനി ആസൂത്രണം ചെയ്തു വെച്ചിരിക്കുന്ന പദ്ധതികൾ എന്തൊക്കെയാണ്? നിലവിൽ ഇപ്പോൾ ഒരു ബഡ്ജറ്റിന്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഞാൻ ഇനിയുള്ള ഒരു പദ്ധതികളെ പറ്റി കൂടുതലായി സൂചിപ്പിക്കുന്നത്, പക്ഷേ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീകൾക്ക് പൊതു ഇടങ്ങളിൽ അവകാശമുണ്ട് എന്ന് പിന്നെ പ്രഖ്യാപിച്ച ഒരു കാലഘട്ടം കൂടിയാണല്ലോ ഇത്. കൂടുതലായി അവരെ രാത്രികാലങ്ങളിൽ പിന്നെ പുറത്തിറങ്ങാൻ വേണ്ടിയുള്ള അവർക്ക് അവസരം ഉണ്ടാക്കുക, പൊതു ഇടങ്ങൾ അവരുടേതായി മാറുക, സമത്വം എന്ന ആശയം ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പൊതു ഇടങ്ങളിൽ അവർക്ക് സുരക്ഷിതമായി ഇരിക്കാൻ പറ്റുന്ന കേന്ദ്രങ്ങൾ ഉണ്ടാകുക, അതിപ്പോൾ കോർപ്പറേഷനകത്ത് തന്നെ വനിതാ സൗഹൃദ കേന്ദ്രം നമുക്ക് ഈ കാലഘട്ടത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ്. അതുപോലെ തന്നെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഗവൺമെന്റ് നൽകുന്ന സേവനം പോലെ തന്നെ നഗരസഭയുടെ സേവനങ്ങൾ അത് നേരിട്ടെത്തിക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടി ഇപ്പോൾ ജാഗ്രതാ സമിതിയൊക്കെ ഏറ്റവും കൂടുതൽ ഫലപ്രദമായി ചേർന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. അതിന്റെ പ്രവർത്തനങ്ങളും നിലവിൽ നടന്നു വരികയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ലക്ഷ്യം വെക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമത്വം എന്നുള്ള ആശയം മുൻനിർത്തിക്കൊണ്ട് തന്നെ സ്ത്രീകളെ കൂടുതൽ സ്ത്രീകൾ തന്നെ അവരുടെ അവകാശങ്ങളെ പറ്റി ബോധവൽക്കരിക്കപ്പെടണം, അവർ സ്വയം അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ ഗവൺമെന്റ് തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടുള്ള ഇടതുപക്ഷം പ്രഖ്യാപിച്ചിട്ടുള്ള പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് വീട്ടമ്മമാരായ സ്ത്രീകൾക്കും പെൻഷൻ നൽകണം എന്നാണ്. അതായത് എംഗിൾസ് പണ്ട് പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകളുടെ അധ്വാനത്തിന്റെ ഫലം അത് അവർക്ക് നൽകേണ്ടതാണ്, എല്ലാ നിമിഷവും നൽകേണ്ടതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള പദ്ധതികൾ കൂടുതൽ ഏറ്റെടുക്കാൻ വേണ്ടി നഗരസഭ നിലവിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഗവൺമെന്റുമായി ചേർന്ന് നിന്നുകൊണ്ട് അത്തരത്തിലേക്കുള്ള പദ്ധതികൾ ഇത്തവണത്തെ ബഡ്ജറ്റിന്റെ ഭാഗമായി അതും ഉണ്ടാകും.